ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മദദ് നമുക്ക് കൂടുതൽ ലഭിക്കും, അല്ലെങ്കിലോ പടച്ചവന് പൊരുത്തപ്പെടാത്തത് ആകും, മുത്തുനബിക്ക് പൊരുത്തപ്പെടാത്തത് ആകും, ഔലിയാക്കൾക്ക് കൂടി പൊരുത്തപ്പെടാത്തത് ആകുമ്പോൾ ഒരു വിളിക്ക് ഉത്തരം കേൾക്കുന്ന നമ്മുടെ മഹാത്മാക്കളായ ഔലിയാക്കൾ നമ്മുടെ വിളികൾക്ക് ഉത്തരം കേൾക്കാതെയാകും. അങ്ങനെ നാം ഇന്ന് അനുഭവിക്കുന്ന കൊറോണ പോലെയുള്ള കൊച്ചു കൊച്ചു രോഗങ്ങൾ തന്നുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ഒരു വലിയ ആരോഗ്യവാനായ മനുഷ്യനല്ലേ അല്പം മുമ്പ് വന്ന് വിറവറച്ച കൈകളുമായി എനിക്ക് കൊറോണ ബാധിച്ചു ഉസ്താദേ, സുഖമില്ല, നിൽക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞത് ഇവിടെ പൊടിപാറ്റിയ ഒരു മനുഷ്യനാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആരും അല്ലാഹുവിന്റെ ഔലിയാക്കളോട് മത്സരിച്ചു പോകരുത്. ഒരു വലിയ ആരോഗ്യവാനായ മനുഷ്യൻ അദ്ദേഹം ഒരു ദിവസം ചെയ്തതെന്താണെന്നറിയുമോ? അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഇറങ്ങി നിന്നു എന്നോടുള്ള ചെറിയ ഒരു പിണക്കത്തിന്റെ പേരിൽ അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് വേറൊരു പള്ളിയിലേക്ക് ആളുകൾ ക്ഷണിച്ചു കൊണ്ടുപോയി. ബിദഅത്തുകാർ നടത്തുന്ന പള്ളിയിലേക്ക് ജുമാക്ക് ജനങ്ങളെ ക്ഷണിച്ച് 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 അവസാനം ക്ഷണിച്ച ആൾക്ക് പോകാൻ പറ്റാതെ രക്തം ഛർദ്ദിച്ച് അവിടെ വീണുപോയി. അതുകൊണ്ട് ഔലിയാക്കളുടെ മസാറാണ്. നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ നാം അത് അർഹിക്കുന്ന രൂപത്തിൽ മാത്രമേ ജനങ്ങളോട് പറയാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു കാര്യവും തിരുത്താൻ പബ്ലിക് സ്റ്റേജുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ വളരെ സൗമ്യമായ ഭാഷയിൽ മാത്രം. എന്തുകൊണ്ട്? ഭീമാപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാന സ്തംഭമാണ്. ഇവിടെ വെടിവെപ്പ് നടന്നപ്പോൾ കളക്ടർ ഒരു സമാധാന യോഗം വിളിച്ചുകൂട്ടി. എല്ലാവരും അതിൽ സംസാരിച്ചു. ഞാൻ നേരത്തെ തന്നെ പോയിരുന്നു. ആരെല്ലാം എന്തെല്ലാം പറയുമെന്ന് കേൾക്കണ്ടേ? എല്ലാവരും പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാനന്ന് ഇവിടുത്തെ ഇമാം അല്ല. ഇവിടുത്തെ ഇമാം പെട്ടെന്ന് നാട്ടിൽ പോയത് കൊണ്ട് അന്ന് ഇമാമായി സഹായിക്കാൻ ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുണ്ട്. എന്താണ് ആദ്യമായി പറഞ്ഞു? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗവൺമെന്റും പത്രങ്ങളും ഇവിടെ ഒരു കമ്മ്യൂണിക്കൽ ക്ലാഷ് ഉണ്ടായി, ഒരു സാമുദായിക സംഘട്ടനമുണ്ടായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതി വന്നിട്ടുണ്ട്, അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതാദ്യമായി ഗവൺമെന്റ് തിരുത്തുകയാണ് വേണ്ടത്. ഏത് നട്ടാപ്പാതിരാത്രിയും ഏത് മതക്കാർക്കും സുരക്ഷിതമായി വന്നിറങ്ങാവുന്ന ഏക്കർ കണക്കിന് പരന്നുകിടക്കുന്ന സമാധാനത്തിന്റെ ഭൂമിയാണ് ഭീമാപ്പള്ളി പരിസരം. അതുകൊണ്ട് അത് തിരുത്തണമെന്നാണ് ആദ്യമായി ഞാൻ അവകാശപ്പെട്ടത്. ഇതെന്റെ വകയല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഭൂമിയാണ്. നിങ്ങൾ നോക്കിയിരിക്കുന്ന കൂട്ടത്തിൽ എത്ര മുസ്ലിങ്ങളല്ലാത്തവരുണ്ടാകും. സംസ്ഥാന മന്ത്രിമാരുടെ ഭാര്യമാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, ലൈറ്റിട്ട IAS IPS ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബങ്ങളും ഇവിടത്തെ മാർക്കറ്റുകളിൽ പർച്ചേസിന് വേണ്ടി വരും. ഇവിടെ ദർഗയിൽ അവർ നേർച്ചയിടാൻ വേണ്ടി വരും. അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിന്റെ സമ്പന്നമായ ഈ ഭൂമിയെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. 3 ലക്ഷം പറഞ്ഞു, 5 ലക്ഷം പറഞ്ഞു. ഞാൻ അവന് കൊടുക്കണ്ട, കാശൊക്കെ അവരടുത്തുണ്ട്. കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷം കൊടുക്കണം. തീരുമാനമായി അയാൾ അത് എഴുതി. പിന്നെ പറഞ്ഞത് വെടിവെപ്പിന് മുന്നിൽ നിന്ന മുസ്ലിം നാമധാരിയായ പോലീസുകാരനാണെങ്കിലും അവനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വന്ന കാലങ്ങളിൽ മുഴുവനുമുള്ള എല്ലാ പരീക്ഷണങ്ങളും ദിവസങ്ങൾ ഒരേ ഉടുപ്പും മുണ്ടും ഉടുത്തുകൊണ്ട് മാറ്റാൻ ഉള്ള വസ്ത്രങ്ങൾ പോലുമില്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കാണുന്ന ഈ ഇരിക്കുന്ന 100 കണക്ക് 150-ൽ പരം വരുന്ന മുതാല്ലിമീങ്ങൾ, ഈ ഇരിക്കുന്ന ഉസ്താദുമാർ. എന്റെ ശക്തമായ നിലപാടുകൾ കൊണ്ട് ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടായി. എന്നെ പറ്റി ശാസ്താംകോട്ട കോളേജിൽ അന്ന് കൊടുത്ത കേസ് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്?
വാഹന മോഷണ കേസിൽ ഒന്നാം പ്രതി. അപ്പൊ എസ് ഐ ചോദിച്ചോളോ, ഭീമാപ്പള്ളിയിലെ ഇമാം വാഹന മോഷണ കേസിൽ ഒന്നാം പ്രതിയാണോ? അങ്ങനെ ആ കേസ് പോയി. വീണ്ടും കോടതി വഴി അതേ കേസ് വന്നു. ഞാൻ പിരിവെടുത്ത് വാങ്ങിയ ഒരു ബസ് വിറ്റ കേസായിരുന്നു അത്. അത് വിറ്റ് പുതിയ ബസ് വാങ്ങാനാ, ഞാൻ തന്നെ വിൽക്കേണ്ട ആളും. അതങ്ങനെ പ്രവൃത്തീകരിച്ചു, പത്രങ്ങളിൽ വന്നു. എനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ വാളെടുത്തു. ഹാഷിമിയ എന്ന് പറയുന്ന തങ്ങന്മാരുടെ പറമ്പ് വാങ്ങി ഒരു കോളേജ് ഉണ്ടാക്കിയപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഭീകരവാദം വളർത്തുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് നിൽക്കുന്ന സംഘടനാപരമായ ആരും പരിചേരിയില്ല കേട്ടോ, അങ്ങനെ സംഘടനാപരമായ ഗ്രൂപ്പേ അല്ലാതെ. അവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധർ, ചില രാഷ്ട്രീയക്കാർ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരില്ല. മലബാറിലൊക്കെ പ്രശ്നമുള്ള ആ രാഷ്ട്രീയക്കാരാ നാട്ടിലേ ഇല്ല, മറ്റു ചില രാഷ്ട്രീയക്കാരാ. അങ്ങനെ കേസുകൾ ബലത്തു എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഭീമാപ്പള്ളി ഇമാമല്ലെങ്കിൽ ട്രൗസറും ഇട്ട് ഉണ്ട് എന്നൊന്ന് ജയിലിൽ കിടക്കേണ്ടി വരും. ഈ ഉമ്മിച്ചായുടെ പവറ്, ഈ മകന്റെ പവറല്ലാതെ തുണയല്ലാതെ ഒന്നുമില്ല. മൗലിദ് കിതാബിലെ ആ ബൈത്താണ് റളിയല്ലാഹു ചല്ല അൻബീവി ഉമ്മ വർളുവൻ കുല്ലീന ജമ്മ വഹ്മിയന്ന കുല്ല ഉമ്മ ബീമാഹി നബീ ബക്കരി. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഒരു വിജയമുണ്ടാകണമെന്ന പ്രാർത്ഥന ആ ബൈത്ത് മൗലൂ കിതാബിലുണ്ട്. ചിലപ്പോൾ ചില സിയാറത്തിൽ ചെല്ലും, ഞാനത് എല്ലാ സ്ഥലത്തും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി, ബാബ വലിയനെ പറ്റിയും ഒരു ബൈത്ത് വേണ്ടേ. റളിയല്ലാഹു അനിൽ വലീ ബാവാമസ്താനിൽ ജലീ. അവരെ മുറുകെ പിടിച്ചിട്ട് ഐ സി എസ് സ്ഥാപനത്തിന്റെ ലെറ്റർ പേഡിൽ ഒരു കത്ത്, ഹാഷിമിയ ലെറ്റർ പേഡിൽ ഒരു കത്ത്, രണ്ട് കത്തും എഴുതി ഞാൻ എന്ത് ചെയ്തു, മഖാമിന്റെ തലക്കും ഭാഗത്ത് വെച്ചു. മഖാമിന്റെ തലക്കും ഭാഗത്ത് വെച്ചു രണ്ട് അപേക്ഷകൾ. ബഹുമാനപ്പെട്ട താജുലുലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അല്ലാഹു തആല അവിടുത്തെ പദവി ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആരാണ് താജുലുലം എഴുതുവാനോ? റബ്ബീലി താജിൽ ഉലമാ ലിഫാദിഫിൻ അലൽ ബുഖാരിൽ മുതവജ് സലാവത്തുൽ കരീമി ശഹ്റൻ വഹൗല അൽഫു അൽഫിൻ അലർ റസൂലിൽ മുഅല്ല. പുന്നാര നബിയുടെ വലിയ പേരക്കുട്ടിയായ താജുലുല മതങ്ങൾ പറഞ്ഞു, ക്ഷമിച്ചു നിക്കടാ, എല്ലാം കലങ്ങി തെളിഞ്ഞ് നിന്റെ കയ്യിൽ വരും. ഇവിടത്തെ ഒരു സമാധാനവും മൂന്നാമതൊരു സമാധാനം എനിക്കതിൽ ഇല്ലായിരുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ കൃപ കൊണ്ട് ഈ ഔലിയാക്കന്മാരുടെ ശക്തി എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞടാ, ഭീമാപ്പള്ളി ഇമാമാണ് വിളിക്കുന്നത്, നിങ്ങൾ വിറ്റു എന്ന് പറയുന്ന വണ്ടി ഞാനാണ് വിൽക്കേണ്ടത്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി, നേരം വെളുക്കും മുമ്പ് ഇവിടെ വരണം. ഒരു പഴയ പന്നാസ് ബസ്സാണ്, ഒരു വലിയ ഹിന്ദു മുതലാളി അയാളാണ് അതിലിതിൽ കൂട്ടുനിന്നത്. വെളുപ്പിന് മൂന്നരക്ക് കാണാം, കിക്കിലോ കിരികിലോ കിക്കിലോ കിരികിലോ ഒരു ഒച്ച കേൾക്കുന്നത്. ഈ പഞ്ചർ വണ്ടി വരുന്ന ഒച്ചയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സബൂറിനെ വിളിച്ചു പറഞ്ഞടാ, ഇവർക്ക് ചായക്ക് വാങ്ങിക്കൊടു, ഈ മോലാളെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിലാക്കി കൊടുക്ക്. നിസാമക്കാണോ ചെയ്യുന്നത്? ആണോ? കൊട്ടുകാരൻ നിസാമക്കാണോ? അല്ല. ആണോ? അല്ലല്ലോ. അല്ല. ആ അപ്പോ അങ്ങനെ പല ആളുകൾക്കും അറിയാം. അപ്പൊ ഈ ഹൈന്ദവനായ സഹോദരനോട് ചോദിച്ചു, ഉസ്താദെ വണ്ടിയുടെ കാശോ? ഞാൻ പറയാം, വണ്ടിയുടെ കാശ് കരുനാഗപ്പള്ളി ഞാൻ ബസ്സിന്റെ പിറകെ ഓടും, എനിക്ക് കാറൊന്നും ഇല്ലെന്ന്. അപ്പൊ നീ ചോദിച്ചാ മതി എന്ന് പറഞ്ഞു, നിനക്ക് ഇവിടത്തെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. അവൻ സത്യത്തിന് കൂട്ടുനിന്നു. പോലീസുകാരനായ എസ് ഐ അയാള് സത്യത്തിന് കൂട്ടുനിന്നു. അയാൾ പറഞ്ഞു, ഈ സംഘടനാപരമായ വടംവലിയാണ്, ഇയാൾ ഒരു പള്ളിയിലെ ഇമാമാണ്, വലിയ പള്ളിയിലെ ഇമാമാണ്, ഇയാൾ കള്ളനൊന്നുമല്ല എന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു. എന്നോട് ചോദിച്ചു, ഞാൻ സത്യത്തിന് കൂട്ടി നിൽക്കാം, എനിക്ക് എന്ത് തരും? ഞാൻ പറഞ്ഞ ഭീമാപ്പള്ളിയാണ് സത്യം, നിങ്ങൾക്ക് ഞാൻ
എന്ത് പറഞ്ഞാലും തരും, എന്ത് പറഞ്ഞാലും തരും, എന്ത് പറഞ്ഞാലും തരും. എനിക്ക് ഒരുപാട് കേസുണ്ട്, 6 കൊല്ലത്തേക്ക് എനിക്ക് പെർമിഷൻ, എനിക്ക് പ്രൊമോഷൻ കിട്ടുകയില്ല, എനിക്ക് പ്രൊമോഷൻ വേണം. ആ എസ്ഐയുടെ പേര് ജഗദീഷ് എന്നാണ്. 3 മാസം കഴിഞ്ഞില്ല, ഞാൻ കുട്ടിയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ബസ്സുകാത്ത് നിൽക്കുമ്പോൾ പുറക്കൂടി വന്നിട്ട് ഒരൊറ്റപ്പെടുത്ത സഹാബി സക്കാഫി നിൽക്കിയ ഭാവത്തിൽ അറിഞ്ഞുകൂടാ, സഹാബി എനിക്ക് പ്രൊമോഷനായി. കണ്ടോ നിങ്ങൾ? അപ്പൊ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഒരു സത്യത്തിന്, ഒരു ദീനീ സ്ഥാപനത്തെ തുണച്ചതിന് പാവപ്പെട്ട ഒരു മുസ്ലിയാരെന്ന നിലക്ക് 100 രൂപ കാശ് കൈക്കൂലി കൊടുക്കാൻ പോലും ഇല്ലാത്ത, കൈമുടക്ക് കൊടുക്കാൻ പോലും ഇല്ലാത്ത പാവപ്പെട്ട എന്നെ സഹായിച്ചു എന്നതിന്റെ പേരിൽ എത്ര ആളുകളെയാണ് ഔലിയാക്കൾ തുണച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഓടി വന്ന് കണ്ണു തിരുമി നിങ്ങളൊക്കെ അങ്ങനെയാകണം എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആയതല്ല. ഉത്സുകതയോടുകൂടി ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരുപാട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലാരെയും ചെറുതാക്കി കാണാതെ, ഇന്നും ചെറുതാക്കി കാണാതെ, മായിൻ സാഹിബ് കൂടെ ഇരിക്കുന്നുണ്ട്, എല്ലാ കൂട്ടത്തിലും ഞാൻ പ്രസംഗിക്കാൻ പോകും. ഫഖറുദ്ദീൻ ബാക്കി പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കുപ്പായത്തെ പിടിച്ച് വലിക്കും, നമ്മുടെ അസിസ്റ്റന്റ് ഇമാമല്ലേ, ചിലപ്പോൾ അദ്ദേഹം വരുന്ന നീട്ടിക്കൊണ്ടുപോകും. അതൊക്കെ ഞങ്ങളൊരു തമാശയാണ്. കൊച്ചാലിം സാലിപ്പ് എന്നെ പറ്റി പ്രസംഗിക്കൂ, ഞാൻ അവിടുത്തെ മഹത്വങ്ങൾ പ്രസംഗിക്കും. അങ്ങനെ അൻവരി ഉസ്താദ് മരണപ്പെട്ടു പോയ പല ആളുകളും അവരുമായി ഒത്തുനിന്നു, ജനങ്ങൾക്ക് വേണ്ടി നിന്നു, കൽബ് നൊന്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താനുലമ ഇവിടെ കൊണ്ടുവന്നു, മഹത്തുക്കളെ കൊണ്ടുവന്നു, ഒരുപാട് മഹാത്മാക്കളെ കൊണ്ടുവന്നു. ജിഫിരിത്തങ്ങൾ ഇവിടെ വരില്ലായിരുന്നു, പോയതിനു ശേഷം സലാത്തിന്റെ വാർഷികത്തിന് കൊണ്ടുവന്നു, നാരിയത്ത് സലാത്ത് സ്ഥാപിച്ചു. 5000 പൊതി ചോറ് കൊടുത്തിട്ട് തികഞ്ഞില്ല, പിന്നെ ചോറ് നിർത്തിക്കളഞ്ഞു, എന്ത് ചെയ്യാനൊക്കെ ഇത് പൊതിഞ്ഞു വരണ്ടേ. അങ്ങനെ ദാരിമി ഉസ്താദിനെ കൊണ്ടുവന്നു. ആട്ടിരുത്തങ്ങളെ അതിനു മുമ്പ് വരെ നിങ്ങളങ്ങനെ വിളിച്ചിട്ടില്ല, ഞാൻ കൊണ്ടുവന്നു പല പ്രാവശ്യം. ഇപ്പോൾ നല്ല വയത് പറയാൻ ആട്ടിരുത്തങ്ങൾ വരുന്നു. ഇപ്പൊ എന്റെ പള്ളിയിലെ ഇമാമാണ് ആട്ടിരുത്തങ്ങൾ. ഞങ്ങളുടെ മഹല്ലത്തിൽ 5 ജുമായുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. അവിടുത്തെ മെയിൻ ഇമാം ആട്ടിരുത്തങ്ങളാണ്. അപ്പൊ ജനങ്ങളിലെ കശപിശകളൊന്നും പരിഗണിക്കാതെ, ആർക്കും ഒത്തു പറയാതെ, റൂസിൽ എന്തെങ്കിലും അനാചാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയെല്ലാം തിരുത്തി പറഞ്ഞുകൊടുത്ത് 10 ദിവസത്തെ വാഴ്ന്ന് ഈ വന്നുപോയ എല്ലാം പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പ്രസംഗിക്കണമെന്ന ആശയം ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് ഉയർച്ച നൽകിയിട്ടുണ്ട്, ആത്മീയ രംഗത്ത് ഉയർച്ച നൽകിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ കാണുന്നു, ഞാൻ ഈ വടക്കേ ഗേറ്റിന്റെ മുകളിൽ കയറി നിൽക്കുന്നു, മുഴുവനും വെള്ളപ്പൊക്കമായി കാണുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്നു, ചില സ്ഥലത്തൊക്കെ സുനാമി എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഓടി വന്നപ്പോൾ ഇവിടെ വയസ്സായ ആളുകൾ കൂടി നിന്നുകൊണ്ട് ഇമാമിങ്ങളെ വഴക്ക് പറയുകയാണ്. ചീത്ത വിളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, വഴക്ക് പറയുന്നു. ഇവിടെ പോയടാ ഉസ്താമാരി, ബുറുദ ചെല്ലടാ, മൗലവി ചെല്ലടാ എന്ന് പറഞ്ഞിട്ട് അതാ പറയുന്നത്. അവർക്ക് എവിടെ പോയി കിടക്കുന്നു, ഞാൻ ദൂരം വരാന്നറിയാം, എന്നെ പറഞ്ഞില്ല, കയറിയിരുന്നു. അങ്ങനെ മൗലിദ്, ബുറുദ, ഇവിടുത്തെ മാല, ഇവിടുത്തെ ജ്ഞാനപ്പുകഴ്ച, അതൊക്കെ ചൊല്ലി ചൊല്ലി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു മൈതാനമുണ്ടല്ലോ, പുത്തരിക്കണ്ടം മൈതാനം അല്ലേ, അല്ലേ, പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് വലിയ പണച്ചാക്കുകളൊക്കെ ആയിട്ട് ഇവിടുന്ന് മുങ്ങിയ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഈ മഖാമും ഈ മഹതിയായ ബീവിയും ഈ മകനും ഒരു സുനാമിയിൽ മുങ്ങിപ്പോയാൽ അവരോടൊപ്പം നമ്മളും മുങ്ങിപ്പോകണം, അതിന്റെ അപ്പുറത്തെ ജീവിതം നമുക്ക് വേണ്ട. വലിയ വലിയ പാണ്ഡക്കെട്ടുമായിട്ട് ആൾക്കാർ തിരിച്ചു വന്നു, കെട്ടുകൊണ്ട് പോയ ആളുകളെ പേര് വരെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, കൈമടക്ക് വന്നോണ്ടൊന്നുമല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4 പൊക്കത്തിൽ സുനാമി വന്ന് നമ്മുടെ പള്ളിക്ക് സല്യൂട്ട് അടിച്ചതുപോലെ കുറേ സമയം ഈ മിനാരങ്ങളെക്കാൾ വലിപ്പത്തിൽ നിന്നിട്ട് അതുപോലെ പടിഞ്ഞോട്ട് തിരിച്ചു പോയതാണ് നമ്മുടെ അനുഭവമെങ്കിൽ ഔലിയാക്കളോട് സമർപ്പിത ജീവിതം നമുക്ക് വേണം. അവർ നമുക്കെതിരെ ചെയ്യുന്നവരല്ല, അവർ നമ്മെ അനുകൂലിക്കുന്നവരാണ്, അവർ നമ്മെ സഹായിക്കുന്നവരാണ്. അവരോട് ഖുർആനോദി അവർക്കോ ഒരു
ഫാത്തിഹ എപ്പോഴും ഓതുയിൽ അവരെ ദുആയും ബറക്കത്തും കിട്ടുമേ. മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു ഫാത്തിഹ ഓതിയാൽ അതിന്റെ ബർക്കത്ത് കിട്ടും. എപ്പോഴും അങ്ങനെ ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, ദുആ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് വേണം ഭീമാ പള്ളി വാസികളായ ഞാനും നിങ്ങളും ഇവിടെ കഴിച്ചുകൂട്ടാൻ. ഇവിടെ നിന്നെങ്കിലും ജനങ്ങൾ വന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അപമര്യാദയായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല.